പൊന്മുട്ടയിടുന്ന താറാവിനെ തട്ടിക്കറിവെച്ച താര്. തട്ടലിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതേതോ അത്യാവശ്യക്കാരനായിരിക്കും. അതെ, തട്ടിയത് വളരെയേറെ അത്യാവശ്യക്കാരാണ്. യോനാച്ചന്റെ കശാപ്പിന് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചലച്ചിത്രത്തോട് വളരെയേറെ സാമ്യമുണ്ട്. പൊന്മുട്ടയിടുന്ന താറാവായ യോനാച്ചനെ കൊലയോടെ പറിച്ചെടുക്കുവാൻ കൊന്നുകളഞ്ഞതാണ്. ആ തയ്യാറെടുപ്പ് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ തയ്യാറെടുപ്പല്ല, വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണ് തയ്യാറെടുപ്പാണ്. പരിധിയില്ലാതെ യോഹന്നാൻ വാരിക്കൂട്ടിയതൊടുക്കം കെ പി യോഹന്നാൻ വിനയായിത്തീരുമെന്ന് അദ്ദേഹത്തെ പേടിപ്പിച്ച് കളഞ്ഞു. കുഴിപ്പുളവനായ കെ പി പോലും ഒരു ഘട്ടത്തിൽ അത് പേടിച്ചുപോയി. അങ്ങനെ കൂടെ നിന്ന തീവട്ടികൾ കൊലയോടെ പറിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹം നോക്കി നിന്നു. ഒടുക്കം തട്ടിയും കളഞ്ഞു. ഈ ആസൂത്രിത കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞാൽ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സൂപ്പർഹിറ്റ് ചിത്രം പോലെ താറാവ് ജീവിതം എന്നൊരു ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ മൊത്തത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സംവിധായകന് ആലോചിക്കാവുന്നതാണ്. സംവിധായകൻ്റെ സർഗാത്മകത അനുസരിച്ച് നല്ലയൊരു വിഷ്വൽ ട്രീറ്റിനുള്ള എല്ലാ സ്കോപ്പും ഈ ചിത്രത്തിനുണ്ടാവും. കെ പി യോഹന്നാൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ കൂടെ നിൽക്കുന്ന ഒട്ടുമിക്ക ഭിഷ്മമാർക്കോ അറിയില്ല, തങ്ങൾ സമർത്ഥമായി കാലേക്കൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയനുസരിച്ച് വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന്. അവരത് മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം അതിക്രമിച്ചിരിക്കും. അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. വിശദാംശങ്ങൾ പിന്നാലെ. കെ പി യോഹന്നാനെ കഴിഞ്ഞ 40 വർഷത്തിലധികമായി അറിയാവുന്ന ഡോക്ടർ എ ജെ എബ്രഹാം പറയുന്നത് കേൾക്കുക. ആത്മീയ യാത്ര കെ പി യോഹന്നാൻ എന്ന വ്യക്തിയെക്കുറിച്ച് പല ആളുകളും പല കാര്യങ്ങൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ പ്രതിപാദിക്കേണ്ടത് അത്യാവശ്യമെന്ന് തോന്നിയതുകൊണ്ട് ചുവടെ ചില കാര്യങ്ങൾ പ്രസ്താവിച്ചു കൊള്ളട്ടെ. ഇദ്ദേഹത്തെ ഒരു വലിയ മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിത്രീകരിക്കുന്നവരുണ്ട്. അദ്ദേഹത്തെ ഇകഴ്ത്തി പ്രതിപാദിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ യാഥാർത്ഥ്യം എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് കെ പി യോഹന്നാൻ ആത്മീയ യാത്ര പരിപാടിയുടെ നടത്തിപ്പുകാരനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആരംഭകാലത്തിൽ പരിചയമുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വളർച്ച ഏതാണ്ട് മധ്യസ്ഥിതിയിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അയൽവാസികളായിട്ട് താമസിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനിൽ വന്ന മാറ്റത്തെ സമൂഹം എന്ത ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കെ പി യോഹന്നാൻ്റെ 100-ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതൊരു വലിയ സംഭവമായിട്ട് തിരുവല്ലയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുറ്റത്ത് ഒരു വലിയ സമ്മേളനം നടത്തിയപ്പോൾ അതിൻ്റെ 1 മാസം മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചു. എന്നെ തന്നെയല്ല, സമീപ കോളേജുകളിലെ അധ്യാപകരെ. തിരുവല്ല മാർത്തോമാ കോളേജിൽ അന്ന് പ്രൊഫസറായിരിക്കുന്ന, എച്ച് ഒ ഡി ആയിരിക്കുന്ന, റിസർച്ച് ഗൈഡായിരിക്കുന്ന ഡോക്ടർ എ ജെ എബ്രഹാമും ഞാൻ. അവിടുത്തെ തന്നെ മലയാളം വകുപ്പ് എച്ച് ഒ ഡി ആയിരുന്ന പ്രൊഫസർ തുമ്പമ്മൻ തോമസും അതുപോലെ തന്നെ റാന്നി സെൻറ്റ് തോമസ് കോളേജിൻ്റെ എച്ച് ഒ ഡി മലയാളത്തിൻ്റെ ആയിരുന്ന വറീസ് പടിയറ, പറയും അധ്യാപകരുണ്ട്. ഞങ്ങളെ എല്ലാം കൂടി വിളിച്ചു കൂട്ടി പറഞ്ഞു, എൻ്റെ ഒരു പുസ്തകം 100-ാം പുസ്തകം അനുസ്മരണമായിട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ അധ്യാപകരുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടറില്ല, ബിഷപ്പില്ല, ഒന്നുമില്ല. എന്നാൽ അദ്ദേഹം ഈ പദവികളിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് അറിയാമായിരുന്നു. എന്നാൽ ഞങ്ങൾ സത്യസന്ധമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ അച്ചായ ഇനിയും കുടിക്കരുതെന്ന പുസ്തകം
അതുപോലെ കുറെ പുസ്തകങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് അധ്യാപകർ എഴുതിയ ചില നിരൂപണങ്ങൾ, കയർ എന്ന പുസ്തകം, തകഴിയുടെ നോവൽ, വിശ്വപ്രസിദ്ധമായ നോവൽ ഇറങ്ങിയ കാലഘട്ടമായതുകൊണ്ട് ഒരു അധ്യാപകൻ എഴുതി, മലയാളം പണ്ഡിതൻ എഴുതി, തകഴിയുടെ പുസ്തകത്തിൻ്റെ പകുതി പേജ് പോലും കെ പി ഒ എന്നാൻ എഴുതിയ 100 പുസ്തകങ്ങളും കൂടി പ്രസിദ്ധിയെ ഒരുമിച്ച് കുത്തിക്കെട്ടിയാലും അതിൻ്റെ പകുതി പോലും പേജും വരത്തില്ല, മൂല്യം ഒട്ടുമില്ലെന്ന് എഴുതി. വേറെ ഒരാൾ അതുപോലെ തന്നെ അല്പം മയത്തോടെ എഴുതി. ഇതെല്ലാം കൂടി അതൊക്കെ വായിച്ച് അടുത്തുള്ള ആളെന്ന ഇതിൽ ഞാനും ഇതിലകത്തൊക്കെ മാന്യതയൊക്കെ ചില പദങ്ങളിലൊക്കെ വേണമല്ലോ എന്ന് അരുതി അവരോടൊക്കെ ചോദിച്ച് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി ആ പരിപാടി നടത്തുന്നതിന് ഞാനും സഹകരിച്ചിരുന്നു. എന്തുകൊണ്ടും ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതശൈലി പലരെയും സഹായിക്കും, പലർക്കും ഉപകാരം ചെയ്യും. എനിക്കിത് നേരിട്ടറിയാം. അത് തന്നെയല്ല, അടുത്തുള്ള സുവിശേഷ പ്രവർത്തകരെയൊക്കെ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ, വെള്ളി ശനി ദിവസങ്ങളിൽ വിളിച്ച് 2 ദിവസത്തെ മീറ്റിംഗ് നടത്തും. പോകാൻ നേരത്ത് 500 കൊടുക്കും. പല ദിവസവും 500 കൊടുക്കുമ്പോൾ അവിടുന്ന് രസീത് പല കൈപ്പടയിൽ എഴുതിയാൽ ഇങ്ങോട്ട് കൊടുക്കുന്നത് ഇവർ ഉപ്പിട്ടാൽ മതി 500 വലത്തുവശത്ത്. അപ്പോൾ ഒരു സംശയം വന്ന് $500 ₹500 എന്ന്. അപ്പോൾ വേറെ ഒരു കൂട്ടർ പറഞ്ഞു, എടോ തനിക്ക് 500 കിട്ടിയില്ല, തനിക്ക് അതും കൊണ്ട് പോയാൽ പറയാം, 2 ദിവസത്തെ ചാപ്പാടും കിട്ടിയില്ല, അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്, കെ പി ഒന്നാനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടത് അത്യാവശ്യമാണ്. ഒരു സമൂഹം ഒരു വ്യക്തിയെ എങ്ങനെ നന്നാക്കുന്നു നശിപ്പിക്കുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കെ പി യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഞാൻ അദ്ദേഹം മനുഷ്യനെന്ന് വിളിക്കുന്നു. അദ്ദേഹം ആത്മീയ യാത്ര എന്ന തുടക്കമാണ് എല്ലാവർക്കും റേഡിയോ പ്രസംഗം അതിരാവിലെ ഹൃദ്യമായിരുന്നു. അവിടെ നിന്ന് വന്ന മാറ്റം, ഞാൻ അവിടെ നിന്ന് ആ മാറ്റങ്ങളിലേക്ക് പോകട്ടെ. 1990s തൻ്റെ 100-ാം പുസ്തകത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് നടന്ന കാര്യങ്ങളും എനിക്കറിയാം. കാരണം അദ്ദേഹം എഴുതുന്ന പല പുസ്തകങ്ങളുടെയും അക്ഷരത്തെറ്റ് തിരുത്താനുമൊക്കെ സമീപവാസി എന്നുള്ള നിലയിൽ എന്നെ സമീപിക്കുമായിരുന്നു. കാരണം ഞാൻ തിരുവല്ല മാർത്തോമ കോളേജിലെ അധ്യാപകനായതുകൊണ്ട് തന്നെയല്ല, ഞാനും ഒരു സാമാന്യം വിശ്വാസ കാര്യങ്ങളിലും ഒക്കെ ഇടപെടുന്ന ആളായതുകൊണ്ട് ആ ഒരു ബന്ധവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് എവിടെയാണെന്നും ഭദ്രാസനം എവിടെയാണെന്നും എല്ലാം ഇന്നത്തെ അന്നത്തെ എല്ലാം ഭംഗിയായിട്ടറിയാം. പക്ഷെ ഒരു മനുഷ്യനെ ഇങ്ങനെ നശിപ്പിക്കുന്നതിന് ഉത്തരവാദി ഇന്നത്തെ സമൂഹമാണെന്ന് പറയാനാണ് ഞാൻ ഇത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പേ ഇദ്ദേഹത്തിൻ്റെ പല പ്രസ്ഥാനങ്ങളും ഛത്തീസ്ഗഡിലുണ്ട്, ഭോപ്പാലിലുണ്ട്, പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമുണ്ട്. ഒത്തിരി ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്, 100 കണക്കിന് ഏക്കർ കാട് കയറി കിടക്കുന്നുണ്ട്, ഒത്തിരി കെട്ടിടങ്ങൾ പണിതിട്ടിട്ടുണ്ട്. അവിടെ എങ്ങും ഒരു പ്രാപ്തിയുള്ള ആളെ അവിടെ എത്തിയിട്ട് ആക്കിയിട്ടില്ല, ഒരച്ഛനെയും ആക്കിയിട്ടില്ല, ഒരു ഉപദേശിയും ആക്കിയിട്ടില്ല. അതവിടെ കിടന്ന് കാട് കയറി ആരേലും, ഞാൻ അവിടെ 2-3 സെമിനാർ നടത്താൻ പോയിട്ടുണ്ട്. ഭോപ്പാലിൽ ഒരു മീറ്റിംഗ് നടത്താൻ പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ കെട്ടിടത്തിലാണ് അവിടെ ഞാൻ മീറ്റിംഗ് നടത്തിയത്. പക്ഷെ പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ ഒന്നുമല്ല. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഒത്തിരി ഒത്തിരി സമ്പത്തുകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രാപ്തന്മാരെ വളർത്തിയെടുക്കാതെ താൻ മാത്രം പ്രാപ്തനായിട്ട് ഇരിക്കണമെന്നുള്ള സ്വാർത്ഥ ചിന്താഗതി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണ്. ഞാൻ 2-3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സമൂഹം മറ്റുള്ളവരെ വിലയിരുത്തുന്നതനുസരിച്ച് അവർക്ക് വളരാൻ സാധിക്കും. പക്ഷെ ദൈവനിയോഗപ്രകാരം കെ പി ഒന്നാന് ഒരു വിദേശ രാജ്യത്ത് പോയി ബൈബിള് പഠിക്കാനും
അവിടെ തന്നെ വേറെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനും ആ സ്ത്രീയുടെ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം. അവരും എങ്ങനെയാണ് ആ സ്ഥാപനത്തിൽ എത്തിയതെന്നും അവരെയും എടുത്തു വളർത്തിയതാണ് വേറെ ആരോ. ആ എടുത്തു വളിയെടുത്തു നിന്ന് അതിന് കല്യാണപ്രായമായപ്പോൾ ഇദ്ദേഹവും കല്യാണം കഴിക്കാത്ത ആളായതുകൊണ്ട് അന്നത്തെ സമൂഹം അവരുടെ ചെലവിൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഈ കല്യാണമാണെന്നും എനിക്കറിയാം. പക്ഷേ ആ സ്ത്രീക്ക് ഷിപ്പുണ്ടെന്നും ഏതാണ്ടൊക്കെ വലിയ മഹാസാമ്രാജ്യമുണ്ടെന്നും ഒക്കെ കഥ പറഞ്ഞ് മെനഞ്ഞ് ഒത്തിരി കാര്യങ്ങളൊക്കെ നടപ്പാക്കി. അതുപോലെ തന്നെ തിരുവല്ലായിലെ കുറ്റപ്പുഴയ്ക്കടുത്ത് ഒത്തിരിയേറെ പാടങ്ങൾ വാങ്ങിച്ചു കൂട്ടി ആ പാടങ്ങളിലെല്ലാം ബോട്ട് സർവീസ് നടത്തി വിദേശ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് ബോട്ട് സർവീസ് നടത്തി നാട്ടുകാരുടെ എല്ലാം അപ്രീതി സമ്പാദിച്ചതും രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ കൊടി പിടിച്ചതും അതിനെതിരെ പല പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് കേസ് വന്നതും ഇന്ന് ഈ കൊടി പിടിച്ചവരും അവരുടെ പാർട്ടിക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ തിരുവല്ലായിലുള്ള ഓഫീസിലെ ഓഫീസർമാരും പരമാധികാരികളും ജാതി മതഭേദമെന്ന് വലിയ സ്ഥാനങ്ങളിൽ വലിയ ശമ്പളം കൊടുത്ത് അവരെ ആക്കി വച്ചിരിക്കുന്നു. അതും ഒരു വസ്തുതയാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ശത്രു എവിടെ തല പൊക്കുമോ അവിടെ അവരെ പാട്ടിലാക്കാൻ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലെ തൻ്റെ പ്രവർത്തനം കൊണ്ട് മനസ്സിലായി. ഇനി ഒരു സംഭവം കൂടി പറയാം. തിരുവല്ലായിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ചാർജ് വഹിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സഭയിലെപ്പെട്ട ആൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് കത്തയച്ചു. മാർത്തോമാക്കാരൻ പെന്തിക്കോസ്തു വിശ്വാസത്തിൽ വളർന്നു വരുന്ന കെ പി യോഹന്നാൻ ഓഫീസിനകത്ത് പ്രത്യേക അറയുണ്ടാക്കി അതിനകത്ത് സ്വർണം കിലോ കണക്കിന് ഉണ്ടെന്നുള്ളത് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊരു വിജിലൻസ് വിഭാഗം വന്നു. അതിൻ്റെ അകത്തെ ഒരു ഓഫീസറ് എന്നെ അദ്ദേഹം ജ്യേഷ്ഠ എന്നാണ് ബന്ധത്തിൽ വിളിക്കേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ, അദ്ദേഹം എന്നെ ജ്യേഷ്ഠ എന്നാണ് വിളിക്കേണ്ടത്. അവിടെ നടന്ന സകല സംഭവങ്ങളും എന്നോട് പറഞ്ഞു. അപ്പം ഞാനീ പേരും ഒന്നും പറയാത്ത എന്താണെന്നറിയാം, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. എന്നിട്ട് കിലോ കണക്കിന് സ്വർണം അവിടുത്തെ ഭിത്തിക്കകത്തു നിന്ന് തുരന്നെടുത്തിട്ട് ബന്ധുക്കാരനാന്ന് ഓർത്തോണം, സുവിശേഷ വിലക്കാരനെന്ന് ഓർത്തോണം, ഇതിൻ്റെ അകത്ത് എങ്ങനെ സ്വർണം വന്നു. എന്നിട്ട് അത് മുഴുവൻ പുള്ളി പറഞ്ഞു, നിങ്ങൾ എത്ര വേണേലും എടുത്തു, ഇത് പിന്നെ കണക്കിൽ കാണിക്കേണ്ട, നിങ്ങളുടെ രേഖയെ കാണിക്കേണ്ടെന്ന്. പക്ഷെ പത്രക്കാരിതെല്ലാം പരസ്യം ചെയ്തതുകൊണ്ട് അതൊക്കെ അമുക്കി തീർത്തെന്ന് പറഞ്ഞാൽ മതി, കേസുണ്ടോയെന്ന് ചോദിച്ചാൽ ആർക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ എന്തുകൊണ്ട് ഞങ്ങളുടെ യോനാച്ചന് ഇതുപോലെ ജീവിക്കേണ്ടി വന്നു എന്നുള്ളതിന് മറുപടി പറയാനാണ് ഞാൻ ഇനിയും എടുക്കുന്ന സമയം. ഒന്ന്, നരണമെന്ന് പറയുന്നത് തോമസ് അപ്പോസ്തോലൻ വന്ന് ഏഴരപ്പള്ളി സ്ഥാപിച്ചതിൽ ഒരവശിഷ്ടമുള്ള പള്ളിയുള്ള സ്ഥലം. തോമസ് അപ്പോസ്തോലൻ വന്ന് സ്ഥാപിച്ച സഭ ബ്രാഹ്മണന്മാരുടേതാണെന്നും ബ്രാഹ്മണ ഹുങ്കോടുകൂടിയാണ് അവരൊക്കെ അവിടെ ജീവിച്ചതെന്നും അവരെയാണ് അവരുടെ ഹുങ്ക് കളഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം തോമസ് അപ്പോസ്തോലൻ പഠിപ്പിച്ചതെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇന്നും വിവാദമായിട്ടുള്ളത് നരണത്ത് കേരളത്തിൽ എവിടെയാണ്, ഒന്നാം നൂറ്റാണ്ടിൽ AD 52 ബ്രാഹ്മണനെതിരെ വന്നു, ഏഴാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ബ്രാഹ്മണനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കഥകളുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല. അന്ന് തോമസ് അപ്പോസ്തോലൻ വന്ന് അവിടുത്തെ നാട്ടുപ്രമാണിമാരെ എങ്ങനെ ഈ സംഭവം നടന്നു എന്നും നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തെ ആളുകൾ ബഹുമാനത്തോടുകൂടി സ്വീകരിച്ചപ്പോൾ ഒരു പ്രത്യേക ദിവസം നാട്ടുകാരുടെ ഒരു ഉത്സവത്തിന് അദ്ദേഹത്തെ വിളിച്ചു. ആ ഉത്സവം പിതൃക്കൾക്ക് തർപ്പണം നടത്തുന്ന ദിവസമായിരുന്നു. ഇവരെല്ലാം കൂടി ഇലയിൽ സാധനങ്ങളുമായിട്ട് ആറ്റിലിറങ്ങി പിതാക്കന്മാർക്ക് തർപ്പണം ചെയ്യുന്നത് ഇദ്ദേഹം കരയ്ക്ക് നിന്ന് കണ്ടേച്ച്
അദ്ദേഹം അവസാനം പറഞ്ഞു, അയ്യോ നിങ്ങൾ മണ്ടയിലോട്ട് ഒഴിക്കുന്ന വെള്ളമെല്ലാം നിങ്ങളുടെ തലയെ തിരിച്ചു വരും, തോമസ് അപ്പോസ്തലന്റെ കാര്യമാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനൊന്ന് തർപ്പണം ചെയ്യട്ടെ എന്ന് ചോദിച്ചു, ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തർപ്പണം ചെയ്യുന്ന ജലം താഴെ വീണില്ലെന്ന് വരിയിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. തൻ്റെടികളായിട്ടുള്ള ബ്രാഹ്മണന്മാരാന്ന് ഓർത്തോണം. അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞാൽ വാക്ക് പാലിക്കുമെന്ന്. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുപ്രമാണിമാരെല്ലാവരും കൂടി തോമസ് അപ്പോസ്തലൻ വെള്ളമെടുത്ത് മേപ്പോട്ട് ഒഴിച്ചു, ഈ വെള്ളം യാതൊരു കാരണവശാലും താഴെ വന്ന് നിന്നില്ല, വെള്ളത്തിൽ വീണില്ല. പിന്നെ അതെന്ത് ചെയ്തു, ചക്രവാളത്തിൽ റെയിൻബോ ആയിട്ട് അവിടെ അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ വയ്യാത്ത വണ്ണം അവരവിടെ നിന്നു. അന്ന് AD 52 നാട്ടുപ്രമാണികാര് അന്നത്തെ ബ്രാഹ്മണന്മാർ ആണത്വമുള്ളവര് എല്ലാവരും കൂടെ തോമസിനോട് പറഞ്ഞ് വാക്കു പാലിച്ച് അവിടെ തന്നെ ആ വെള്ളത്തിൽ തന്നെ തോമസ് അവരെ വചനം പറഞ്ഞ് സ്നാനപ്പെടുത്തി വിശ്വാസികളാക്കി എന്ന ചരിത്രരേഖ സുലഭമാണ്, ചരിത്ര താളുകളിലുണ്ട്. അപ്പോൾ ആ നാട്ടിലാണ്, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ആ നാട്ടിലാണ് തോമസ് അപ്പോസ്തോലൻ വന്ന് അത്ഭുതം കാണിച്ച് നാട്ടുകാരെ ദൈവരാജ്യം അറിയിച്ചു പഠിപ്പിച്ച, ദൈവരാജ്യത്തിൻ്റെ പ്രജകളാക്കി സകല ജാതികളെയും ശിഷ്യരാക്കാൻ യേശു പറഞ്ഞതനുസരിച്ച് തോമസ് അപ്പോസ്തോലൻ ശിഷ്യരാക്കിയേച്ച് പോയ സ്ഥലത്ത് നിന്ന ഒരു ചെറിയ ബാലനുണ്ട്. ആ ബാലൻ്റെ ജോലി ഞാൻ അദ്ദേഹത്തെ ഇകഴ്ത്താൻ പറയുകയല്ല, വല്ലവൻ്റെ താറാവിനെ തീറ്റുന്ന പണിയായിരുന്നു. സമൂഹത്തിൽ ആ ആൾക്ക് ഒരു മാന്യതയും കൊടുക്കുന്നില്ല. ആ ചെറുപ്പത്തിൽ മറ്റുള്ളവർ താറാവ് കൃഷിക്കാരനെന്നല്ല, വല്ലവൻ്റെയും താറാവിനെ തീറ്റുന്നവനെ എന്ന് വിളിച്ച സ്ഥിതിയിൽ നിന്ന് വളർന്നു വന്ന, പ്രതിഷേധത്തിൻ്റെ തീജ്വാലയായി വളർന്നു വന്ന യോഹന്നാൻ എന്ന KP യോഹന്നാൻ എന്ന ആത്മീയ യാത്രയുടെ പ്രസ്ഥാനത്തിൻ്റെ പടുകൂറ്റനായി തീർന്ന വടവൃക്ഷമാണ് മാനസിക സംഘർഷത്തിലെ നാട്ടുകാരുടെ അപമാനം സഹിച്ച് വളർന്ന ബാലൻ്റെ പ്രതിഷേധമാണ് ഇന്ന് സമൂഹത്തിൽ ഈ കാണുന്ന എല്ലാ വാക്കുകളുടെയും അഭിപ്രായങ്ങളിലെയും രൂപീകൃതമാക്കിയത്. കാരണം നാട്ടിൽ പണമുണ്ടെങ്കിലേ അംഗീകരിക്കത്തുള്ളൂ. അദ്ദേഹം നാട്ടിൽ തന്നെയല്ല, നാട്ടിൽ മുഴുവൻ വസ്തു വാങ്ങിച്ചു കൂട്ടി പല പ്രസ്ഥാനങ്ങളുണ്ടാക്കി. അദ്ദേഹത്തിനൊപ്പം പണക്കാരനായ ഒരുത്തനെ ഇവിടെ എടുത്തു വയ്ക്കാനില്ല. അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രതിഷേധമാണ്, നാട്ടുകാർ പ്രതിഷേധിച്ചതാണ് ഇന്ന് അദ്ദേഹം ഇത്രയും വാരിക്കൂരി സമൂഹത്തിൻ്റെ മുമ്പിൽ വിതരണം ചെയ്തേച്ച് മരിച്ചതാന്നോ കൊന്നതാന്നോ അതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാനൊരു കാര്യം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സ്വർണമുണ്ടെന്ന് വിജിലൻസിനെ അറിയിച്ച കൂടുണ്ടായിരുന്ന ആളുകളെ പോലെയുള്ള കരിങ്കാലികൾ ഇന്നും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അദ്ദേഹം വിദേശ രാജ്യത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്വർഗരാജ്യ പ്രവേശനത്തിന് പുറപ്പെടുത്തവനെ, അതായത് മതചിന്തിരിക്കാം, ഹെവൻ ഓർ ഹെൽ, സ്വർഗരാജ്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പുറപ്പെട്ടവനെ സമൂഹത്തിൻ്റെ സ്ഥിതി നരകത്തിലേക്ക് പറഞ്ഞുവിടുന്നെന്ന് വരികിൽ അതിന് ഉത്തരവാദി ഇവിടുത്തെ വരേണ്യ വർഗമാണ്, ഇവിടുത്തെ ചുറ്റുപാടുകളാണ്. പണം ഉണ്ടെങ്കിലേ അംഗീകാരമുള്ളൂ. അദ്ദേഹത്തിന് കുപ്പായം ഇടേണ്ടി വന്നു. എന്തുകൊണ്ട് കുപ്പായം ഇട്ടു അതൊരു വിഷയമല്ല, അദ്ദേഹത്തിൻ്റെ മാന്യമായ ലളിത വേഷം. പിന്നെ അദ്ദേഹം പല രീതിയിൽ കുപ്പായത്തിലേക്ക് മാറി, കുപ്പായത്തിലേക്ക് മാറിയും തന്നെയല്ല അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളും ആളിൻ്റെ ഇരിപ്പും നീപ്പും എല്ലാം അഹങ്കാരത്തിൻ്റെ ഗോപുരമായിട്ട് രൂപാന്തരപ്പെടുത്തിയത് ഇവിടുത്തെ ചുറ്റുപാടുകളാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഓർത്തോണം, ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിലേക്ക് പോകാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവന് മാന്യമായ സ്ഥാനം കൊടുക്കാൻ കഴിയില്ലെന്ന് വരികിൽ, അവൻ വിനയപ്പെട്ട് ദൈവഭാഗത്ത് ചെന്നിട്ടുണ്ടെന്ന് വരികിൽ, വിനയപ്പെട്ടവന് തിരിച്ച് മറ്റൊരു കുറുക്കുവഴി തേടാൻ പോയെന്ന് വരികിൽ,
അവിടെയാണ് ഹെവൻ ഓർ ഹെൽ. ഹെവൻ എന്ന് പറഞ്ഞാൽ ദൈവവും ദൂതന്മാരും വാണരുള്ളുന്ന സ്വർഗമാണ്. ഹെൽ എന്ന് പറഞ്ഞാൽ ഹോം ഓഫ് ദി വിക്കഡ് ആഫ്റ്റർ ഡെത്ത്, ദുഷ്ടൻ മരണാനന്തരം ചെന്നെത്തേണ്ട സ്ഥലം. അങ്ങനെ ഒരു വികടത്വത്തിലേക്ക് ആ മനുഷ്യനെ ആക്കി തീർത്തെങ്കിൽ നമ്മൾ വസിക്കുന്ന സാഹചര്യം മനുഷ്യനെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് വിടുന്നതാണെന്നും അതിനുത്തരവാദി മറ്റുള്ളവരെ കരുതാത്തവരാണെന്നും പറഞ്ഞ് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ അധപ്പതനമോ ഉയർച്ചയോ ഇത് രണ്ടും ഞാൻ പ്രതിപാദിക്കത്തില്ല. ഞാൻ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് ഉള്ള സമയത്ത് എന്നോട് ചോദിച്ച് പി എച്ച് ഡി എടുക്കാൻ എന്ത് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് എനിക്ക് ഡീലിറ്റ് ഉണ്ടെന്നുള്ള ഓരോ അറിഞ്ഞപ്പോൾ എന്നെ വെച്ച് ഡീലിറ്റ് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതിനൊക്കെ ചില വ്യവസ്ഥകളുണ്ട്. പക്ഷെ അദ്ദേഹം ഈ ഡിഗ്രി എല്ലാം വാരിക്കൂരി തലയെ വെച്ചെന്ന് വരികിൽ അതിന് ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിൻ്റെതല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ഇനി അടുത്തൊരു കാലം യമലോകത്തിലേക്കാണ് പോകേണ്ടി വന്നാലും അല്ല സ്വർഗരാജ്യത്തിലേക്കാണ് പോകേണ്ടെന്ന് വന്നാലും അതിനെ വിധിക്കുന്നത് നമ്മളാരുമല്ലോ. അതുകൊണ്ട് ഒരു മനുഷ്യനെ നരകതുല്യ ജീവിതത്തിന്, പക്ഷെ വേഷം സ്വർഗത്തിൻ്റെതാണെന്ന് വരികിലും ആക്കി തീർത്തത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയാണെന്ന് നമ്മളെല്ലാം ചിന്തിക്കുന്നത് കൊള്ളാം. ഇതിനകത്ത് എനിക്കും കിട്ടണം പണമെന്ന് എല്ലാവരും ചിന്തിച്ചാൽ ഒറ്റുകൊടുത്ത യൂദാസിൻ്റെ സ്ഥാനത്ത് രണ്ട് സംഭവം ഞാൻ പറഞ്ഞു. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സ്വർണ്ണ ഇരിപ്പുണ്ടെന്ന് ഒറ്റിക്കൊടുത്ത ഓഫീസിലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അനുചരൻ വെടിവെച്ച് കൊന്നതോ കാറിടിച്ചു കൊന്നതോ അതും അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികൾ തന്നെയെന്ന് ലോകം പലതും പറയുന്നു. ഇത് പലതും നടക്കാൻ സംഗതിയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ടവർ യാതൊരു കാരണവശാലും പിശാചിൻ്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് ഉള്ള മന്ത്രം സമൂഹത്തെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ക്രിസ്ത്യാനികളെ നിങ്ങൾ കൊണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ കെ പി യോനാനെ അടുത്തറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു പൈസയും വാങ്ങിക്കാൻ താല്പര്യപ്പെടാത്ത ആൾ, ഒന്നും വാങ്ങിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സേവനങ്ങൾക്ക് പ്രതിഫലമല്ല വാങ്ങിയിട്ടുള്ളത്, ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്നെക്കാട്ടിൽ 5 വയസ്സ് കുറവുള്ള, എനിക്ക് 80 വയസ്സുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം വിശദമായിട്ട് പറഞ്ഞത്. നരടത്ത് തിരുവല്ല യൂണിയൻ മലയാള മനോരമയുടെ ബാലയന സഖ്യം രക്ഷാധികാരിയായിരിക്കുമ്പോൾ നരണം ഭാഗവും അതിൻ്റെ കീഴിലായിരുന്നു. ആ പ്രദേശം മുഴുവൻ നന്നായിട്ട് അറിയാവുന്ന ആളെന്ന നിലയിലാണ് ഞാൻ ഈ പശ്ചാത്തലങ്ങളെല്ലാം വിശദീകരിച്ചത്. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. പഴയതെടുക്കാൻ ആരെയെങ്കിലും നിർബന്ധിക്കുന്ന പൈശാചിക ശക്തിക്ക് അടിമയാകാതിരിക്കാൻ നാം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചിന്താധാര ഇവിടെ സമാപിക്കുന്നു. മനസ്സില്ലാ മനസ്സോട് നേരിട്ടറിയാവുന്ന ചില സത്യങ്ങൾ പ്രതിപാദിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാനത് പറഞ്ഞിരിക്കുന്നു. ദൈവം നമ്മയെല്ലാം ശ്രോതാക്കളെ അനുഗ്രഹിക്കട്ടെ. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ അസാധ്യമായി അഭിനയിച്ചു വെച്ച ഒരു കഥാപാത്രമാണ് തട്ടാൻ ഭാസ്കരൻ. തട്ടാൻ ഭാസ്കരനെ പോലെ മണ്ടൻ കളിച്ചുന്ന ആൾ അവസാനം കയറി നായകനാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടുന്നത്. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.